السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب، اركض برجلك هذا مغتسل بارد وشراب. ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب. وخذ بيدك ضغثا فاضرب به ولا تحنث، إنا وجدناه صابرا نعم العبد إنه أواب. صدق الله العظيم. ബഹുമാന ആദരവുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ ചരിത്ര വഴിയിലൂടെ മഹാനായ സയ്യിദിന അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ് നാം വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്നേഹനിധിയായ ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ പേരിൽ നിങ്ങളൊരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരെ നമ്മളൊക്കെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. മഹാനായ സയ്യിദന അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളെ വലിയ വിജയങ്ങൾ നൽകി വലിയ നിഅമത്തുകൾ തന്ന് വീണ്ടും അനുഗ്രഹിക്കുന്ന രംഗമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒക്കെ ഉണർത്തിയതുപോലെ ചരിത്രത്തിൽ പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലും അങ്ങനെ പല അഭിപ്രായങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മളിവിടെ വിവരിക്കുകയാണ്. വഖാൽ അൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന അയ്യൂബ് അലൈഹിസ്സലാം മത്റൂഹൻ അലാ കുനാസ ഫി മസ്ബലത്തിൽ ബനി ഇസ്രായീൽ സബ സനീന വ അഷ്ഹുറൻ തഖ്തലിഫു ഫീഹി ദവാബ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാവരാലും ബഹിഷ്കൃതനായി, മഹാനവറുകളെ എറിയപ്പെട്ടതായിരുന്നു ബനു ഇസ്രായേലർക്കുള്ള കച്ചറകൾ കൊണ്ടുപോയിടുന്ന വേസ്റ്റ് ഇടുന്ന പ്രദേശങ്ങളിൽ, കച്ചറകൾ നിക്ഷേപിക്കുന്ന പ്രദേശത്ത് അവരെ തള്ളപ്പെട്ടിരുന്നു. 7 വർഷക്കാലവും മാസങ്ങളുമാണ് മഹാനവറുകൾ അങ്ങനെ ആ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. മഹാനവറുകളുടെ ശരീരത്തിലൂടെ പുഴുക്കൾ വരെ അരിച്ചിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞതിലുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാർ ജനങ്ങൾക്ക് അറുപ്പ് വെറുപ്പ് ഉളവാക്കുന്ന രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നതാണ് പ്രവാചകന്മാർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും ചില ചരിത്രകാരന്മാർ പറഞ്ഞ കൂട്ടത്തിൽ അവരഭിപ്രായങ്ങൾ അങ്ങനെ പറഞ്ഞതാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. മഹാനായ വഹബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലം യക്കുംബി അയ്യൂബ് അക്ലത്തൻ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. ആരും ഒന്നും കൊടുക്കാറില്ല, ആരും അങ്ങോട്ടേക്ക് അടുക്കാറുമില്ല. അങ്ങനെ മഹാനവറുകൾക്ക് പിന്നെ ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക? മഹാനവറുകളുടെ തന്നെ ശരീരത്തിൽ നിന്ന് സ്ത്രീകളുടെ സ്തനം പോലെ ഒരു സാധനം പുറത്തേക്ക് സ്തനം പോലെ പുറത്തേക്ക് വരും. അത് മഹാനവറുകൾ ഊമ്പിക്കുടിക്കുമായിരുന്നു. അങ്ങനെ അല്ലാഹു തആല അങ്ങനെ ഒരു ഭക്ഷണം മഹാനവറുകൾക്ക് കൊടുത്തിരുന്നു എന്നുണ്ട് പറയുന്നുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, വലം യബ്ഖലഹു മാലും വല വലദും വല സദീഖുൻ വല അഹദു യഖ്റബു ഗൈറ റഹ്മ ഇംറഅത صبرت معه تخدمه وتأتيه بطعام وتحمده وتحمد الله معه إذا حمد. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് മോദലുകളോ മക്കളോ സ്നേഹിതന്മാരോ ഒരു കുടുംബവും മഹാനവറുകളുടെ അടുക്കുന്ന ആരും ഇല്ലായിരുന്നു. ഒക്കെ എല്ലാം നഷ്ടപ്പെട്ട് അവിടുത്തെ ഒരു ഭാര്യയായ റഹ്മത്ത് എന്നവർ മാത്രമാണ് കൂടെ നിന്നത്. അവരവരോടൊപ്പം ക്ഷമയോടുകൂടി നിലകൊള്ളുകയും അവർക്ക് സേവനങ്ങൾ ഖിദ്മത്തുകൾ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർ
മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ ഹംദ് ചെയ്യുമ്പോൾ, സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം മഹദിയും അള്ളാഹുവിനെ ഹംദിലായി നിലകൊള്ളുമായിരുന്നു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ, ഇത് നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. വഅയ്യൂബ് അലാ മാ ബിഹി ലാ യഫ്തുറു അൻ ദിക്രില്ലാഹി തആല വസ്സനായ അലൈഹി വസ്ബിരി അലാ മബ്തലാഹു അല്ലാഹ്. മഹാനായ സയ്യിദന അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കലും ഇതെല്ലാം ഉണ്ടായെങ്കിലും അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് മഹാനവറുകൾ ഒരിക്കലും ക്ഷീണിതനായില്ല, അത് മുറിച്ചു കളഞ്ഞിട്ടില്ല. ആ ദിക്ർ, അള്ളാഹുവിൻ്റെ പ്രകീർത്തനം, അതുപോലെ ഈ ബലാഹുകളിലെല്ലാം ഉള്ള ക്ഷമ, അതൊന്നും ഒരിക്കലും മഹാനവറുകൾ കൈവിടുകയോ ആ വിഷയത്തിലൊരു ക്ഷീണം മഹാനവറുകൾക്ക് വരികയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഫസറഖ അദുവുല്ലാഹി ഇബ്ലീസ് സർഖത്തൻ, ഇബ്ലീസ് ലൈന എല്ലാ അടവുകളും പയറ്റി നോക്കി ഒന്നും ഫലിച്ചില്ല. അവനൊരു അട്ടഹാസമാണ്. ആ അട്ടഹാസത്തിൽ തൻ്റെ പടയാളികളെ, ഭൂമിയുടെ നാനാഭാഗങ്ങളിലുള്ള പടയാളികളെ മുഴുവനും അവൻ ഒരുമിച്ച് കൂട്ടുകയാണ്. അവരൊക്കെ ഒരുമിച്ച് കൂടിയത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ ക്ഷമയുടെ മുമ്പിൽ പരാജിതരായിട്ട് അവർ ഭയപ്പാടോടുകൂടിയാണ്. അവൻ്റെ ആ അട്ടഹാസവും അവരൊക്കെ ഒരുമിച്ച് കൂടി കൂടിയപ്പോൾ അവർ ചോദിച്ചു, മാ ഹാജത്തുക, എന്താ നിങ്ങൾ ആവശ്യം, എന്തിനാ നിങ്ങൾ ഞങ്ങളെങ്ങനെ വിളിച്ചു കൂട്ടിയത്? അപ്പോൾ ഖല ലഹും ഇബ്ലീസ് അവരോട് പറയുകയാണ്, അയ്യാനി ഹാദല്ലാബുദു, ഈ അടിമേന്നാശക്തനാക്കി, സഅൽതു റബ്ബി അൻ യുസല്ലിതനി അലാ മാലിഹി വവുലിദി ഫലം അദഅ ലഹു മാലൻ വലാ വലദാ ഫലം യസിദുഹു ദാലിക ഇല്ലാ സബ്റൻ വസനാൻ അലല്ലാഹ്. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ച് ഇബ്ലീസ് പറയുകയാണ്, അയ്യൂബിൻ്റെ മുതലും മക്കളെയുമൊക്കെ എനിക്ക് അധികാരമേൽപ്പിക്കാൻ, അത് കിട്ടിയപ്പോൾ ഞാൻ ഒന്നും ബാക്കി വെക്കാതെ അവയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ക്ഷമയെ വർദ്ധിപ്പിക്കുകയും റബ്ബിനോടുള്ള അവൻ്റെ അടുപ്പം, അവനെ റബ്ബിനോടുള്ള സനാഹ്, പ്രകീർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലാതെ അതിലൊന്നും കുറവ് പറ്റിയില്ല. സുമ്മസുല്ലിത്തു അലാ ജസദി, പിന്നെ അവരുടെ ജസദിൻ്റെ മേലെ എനിക്ക് അധികാരം നൽകപ്പെട്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഏതവസ്ഥയിലാക്കി, ഫതറക്തുഹു കർഹത്തമുൽ കാല കനാസത്തില്ലാ യഖ്റുബു ഇല്ലംറഅതു, അദ്ദേഹത്തെ ബനു ഇസ്രായേലരുടെ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്ന ഭാഗത്ത് മുറിയും ചലങ്ങളും വലിക്കുന്ന രീതിയിൽ, ആരും അടുക്കാത്ത രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ അടുക്കാറുള്ളൂ, ആ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ തള്ളി. എന്നിട്ടോ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഫളീഹത്തായി വഷളായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടിപ്പോൾ സഹായം തേടുകയാണ്, നിങ്ങളെന്നെ സഹായിക്കണം. ഞാൻ എന്തായാലും അയ്യൂബിനെ നിനക്കെതിരെ തിരിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞതാണ്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഇത്ര വലിയ രോഗത്തിൽ അദ്ദേഹം കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഒരു വെപ്രാളം അദ്ദേഹം കാണിച്ചില്ല, ഒരു പൊറുതികേട് കാണിച്ചില്ല. അതുകൊണ്ട് നിങ്ങളെ സഹായം എനിക്ക് വേണം. അപ്പോൾ ഇവർ ഈ ശൈത്താന്മാർ കൂടിയവരെ കൂടി ഇബ്ലീസുല്ലായിനോട് ചോദിക്കുക, അയ്ന മക്രുക്, നീ വലിയ കുതന്ത്രങ്ങളുള്ള ആളാണല്ലോ, നിൻ്റെ ആ കുതന്ത്രങ്ങളും വഞ്ചനകളൊക്കെ എവിടെ പോയി? ഐ ഇൽമുക്കല്ലദി അഹ്ലക്ത ബിഹി മമ്മല്ലാ, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ നീ ഒരുപാട് ആളുകളെ പിഴപ്പിച്ചിട്ടുണ്ടല്ലോ, നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ അറിവുകളൊക്കെ എവിടെ പോയി? അതായത് നിന്റെ അറിവ് ഉപയോഗിച്ചിട്ട് നീ ഒരുപാട് ആളുകളൊക്കെ എന്താക്കി, നിഷ്ഫലമാക്കി, നശിപ്പിച്ചു, അതൊക്കെ എവിടെ? അപ്പോൾ ഇബ്ലീസ് ലൈന പറയുകയാണ്, ബത്തലദാലിക കുല്ലുഹു ഫി അയ്യൂബ്, ഇതെല്ലാം എല്ലാ അടവുകളും ഈ അയ്യൂബിൻ്റെ വിഷയത്തിൽ ബാത്തിലായി പോയി, നിഷ്ഫലമായി പോയി. അതുകൊണ്ട് ഫഷീറു അലയ്യാ, നിങ്ങൾ എനിക്ക് ഇനിയും ഇനി എങ്ങനെ ചെയ്യണമെന്ന ഒരു സഹായം നിങ്ങൾ വേണം, ഒരു സൂചന നിങ്ങൾ തരൂ. അപ്പൊ ഖാലു, അവർ പറയാണ്, നുഷീറു അലൈക ബിമാ അതൈത ബിഹി ആദമ ഈന അഖ്റജതുഹു മിനൽ ജന്നതി മിൻ ഐന അതൈതഹു, ഞങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള സൂചന എന്താണെന്നറിയോ, നിങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തു നിന്ന് അല്ലാഹു തആല പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾ ഏത് രൂപത്തിലാണ് സമീപിച്ചത്, ആ രീതി ഒന്ന് എടുത്തുകൂടെ എന്ന് വെച്ചു.
അല പൈബിലീസ് പറഞ്ഞു, മിങ് കിബിൽ ഇമ്രാത്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാഗത്തിലൂടെയാണ് ഞാൻ പഴപ്പിക്കാൻ നോക്കിയത്. കാലു അപ്പ അവർ ചോദിക്കുകയാണ്, അയ്യോ അതൊന്നും നബി അലൈഹി സ്വലാമിനെ ഇബ്ലീസ് പഴപ്പിച്ചിട്ടൊന്നുമില്ല, ഇബ്ലീസ് അടുത്ത് വസ്വാസ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. കാലു അപ്പ അവർ ചോദിക്കുകയാണ്, എന്നാ ഫശനക്കു അയ്യൂബ് മിൻ ഖിബലി ഇമ്രാത്തിഹി, നിങ്ങൾ നോക്ക് അയ്യൂബിൻ്റെ ഭാര്യ ഇതാ ഭാര്യയുടെ ഭാഗത്തിലൂടെ നിങ്ങൾ നോക്ക്. കാരണം ഫഇന്നഹു ലാ യസ്തതിയു അയ്യസിയഹാ, ഇവിടെ ആകെ അദ്ദേഹത്തിന് താങ്ങും തണലുമായുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമാണ്. അതുകൊണ്ട് ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ നിൽക്കാൻ അയ്യൂബിന് കഴിയില്ല. വലൈസ അഹദു യഖുർബുഹു ഗൈറുഹാ, അവരല്ലാത്ത വേറൊരാളും അവരോട് അടുക്കുന്നില്ല. ഖാല സബുത്തു, ആ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു ഇബ്ലീസ്. അങ്ങനെ ഫന്തലഖ ഹത്താ അത്തംറഅതുഹു, ഇബ്ലീസ് ലഈന അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. വഹിയ തത്ലുബു സദഖ, എന്തെങ്കിലും കിട്ടുമോ സദഖ, ആരെങ്കിലും എന്തെങ്കിലും ധർമ്മം കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് മഹദി ഉള്ളത്. അങ്ങനെ ഫതമസ്സലഹ ഫീ സൂറത്തി റജുലിൻ, ഒരു പുരുഷന്റെ വേഷത്തിൽ ഈ ഇബ്ലീസ് ലഈൻ അവരടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഐന ബഅലുക്കി യാ അമതല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമ സ്ത്രീ, നിങ്ങളെ ഭർത്താവ് എവിടെ, നിങ്ങളെ ബാലത്ത് എവിടെ. ഫഖാലത്ത്, അപ്പോൾ അവർ പറയുകയാണ്, ഉദാക്ക അവരല്ലേ ആ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. യഹക്കു ഖുറൂഹു വതതറദ്ദുദു ദവാബു ഫീ ജസദിഹി, അവരല്ലേ അവരുടെ വ്രണങ്ങൾ ഇങ്ങനെ മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ശരീരത്തിലൂടെയല്ലേ പുഴുക്കൾ ഇങ്ങനെ അരിച്ചിറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഫലമ്മാ സമിയ മിൻഹാ ദാലിക, റഹ്മത്ത് എന്ന ഭാര്യയിൽ നിന്ന് ഈ വചനങ്ങൾ ഇബ്ലീസ് ലഈനെ കേട്ടപ്പോ, തമഅ അൻ തകൂന കലിമത ജസഇൻ, അതൊരു വെപ്രാളത്തിൻ്റെ വാക്കാണെന്ന ഒരു പ്രതീക്ഷ ഇബ്ലീസിനുണ്ടായി. അങ്ങനെ അവൻ ആ മഹദിയെ വസ്വാസ് ഉണ്ടാക്കുകയാണ്. വസ്വാസ് ഉണ്ടാക്കിയിട്ട് മഹദിയോട് പറയുകയാണ്, അദ്ദേഹം എത്ര വലിയ നിയമത്തിലും എത്ര വലിയ സമ്പാദ്യങ്ങളിലൊക്കെയാണ് ജീവിച്ചത്. എന്നിട്ട് അവരോട് വദക്കറാമാക്കാനത്ത് വീഹിമിനൻ ന്യാമി വൽമാൽ വദക്കറഹ ജമാല അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ഭംഗിയെക്കുറിച്ച് പറഞ്ഞു, ശബാബി അവരുടെ യുവത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഒമാഹു അഫീ, ഇന്ന് അവർക്കുള്ള ഈ പ്രയാസ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ഇബ്ലീസ് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നദാലിക്കലായംഗത്വാൻ ഹബദ, ഈ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും അത് മുറിഞ്ഞു പോകാൻ പോകുന്നില്ല, അത് തീരാൻ പോകുന്നില്ല ഈ പ്രയാസം. ഖാല അൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് ഫസറഖത്ത്, ഇനി ഒരിക്കലും മാറൂല എന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഈ സഹോദരി ഭാര്യ ഒരൊറ്റ പൊട്ടലാണ്, ഒരൊറ്റ അട്ടഹാസമാണ്. ഫലമ്മാ സറഖത്ത് അലിമ അന്നഹാ ഖദ് ജസഅത്ത്, ഈ അട്ടഹാസം കേട്ടപ്പോൾ ഇബ്ലീസ് ലഈൻ മനസ്സിലായി, ആ മഹദി വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ട്, ഭയപ്പാടിലാണെന്ന്. അപ്പോഴാണ് അവൻ പിന്നെ വരുന്നത്, ഒരു ആടിനെയും കൊണ്ടുവരികയാണ്, ബലിയർക്കാൻ പറ്റുന്ന ഒരാടിനെ കൊണ്ട്. എന്നിട്ട് അവളോട്, ആ ഭാര്യയോട് പറയുകയാണ്, അയ്യൂബ് ഈ ആടിനെ എനിക്ക് വേണ്ടി അറുക്കട്ടെ, എൻ്റെ പേരിൽ അറുക്കണം, നവൻ സുഖമാവുന്ന. ഫജാത്ത് തസ്റഖു, ആ സമയത്ത് ഈ സഹോദരി അവിടുന്ന് ഇതാ അട്ടഹസിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് വന്നു. വക്കാലത്ത് നിന്ന് പറഞ്ഞു, യാ അയ്യൂബ് ഇലാമത്താ യുഅസിബുക റബ്ബുക വലാ യർഹമുക, എത്ര കാലം വരെയാണ് നിങ്ങളെ റബ്ബ് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളോടൊരു കൃപ കാണിക്കാത്തത്. ഹൈനൽമാൽ, നിങ്ങളൊക്കെ മുതലുകൾ എവിടെ പോയി? ഐനൽ മാഷിയ, നിങ്ങളെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന എവിടെ പോയി? ഐനൽ വലതു ഐന സ്വദീഖ്, മക്കളെവിടെ, എവിടെ സ്നേഹിതന്മാർ? ഐന സൗബുക്കൽ ഹസന, നിങ്ങളെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ എവിടെ? കത് തഗയ്യറ വസ്വാറ മിസ്ലർ റമാദ്, എല്ലാം പകർച്ചയായി, എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായ വെണ്ണീർ പോലെയായില്ലേ? വൈന ജിസ്മുക്കൽ ഹസൻ, നിങ്ങളെ ഭംഗിയുള്ള ശരീരം ഉണ്ടായിരുന്നത് എവിടെ പോയി? എല്ലാം നശിച്ച് നിങ്ങളാകെ ബലാഹിലാണല്ലോ, ആ ശരീരത്തിലൂടെ പുഴുക്കൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ? അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന ഈ മൃഗത്തെ നിങ്ങളങ്ങ് അറുക്കൂ,
എന്നിട്ട് നിങ്ങൾ വിശ്രമിക്കണം, നിങ്ങൾ സുഖമുണ്ടാവണം, നിങ്ങൾക്ക് സുഖം വരട്ടെ. ഫഖാല ലഹ അയ്യൂബ, സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, അതാക അദുല്ലാഹ ഫനഫഖ ഫീഹി ഫഅജബതിഹി, ആ നിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ അതുവായി ഇബ്ലീസ് ലൈന് വന്നല്ലേ, നിന്നിൽ എന്തൊക്കെയാണ് ഊതി തന്നത്, നീ അവന് ഉത്തരം ചെയ്തു അല്ലേ. വൈലക്കി അറായിതി മാ തബ്കീന അലൈഹി മിമ്മാ കുന്നാ ഫീഹി മിനൽ മാലി വൽ വലദി വസ്സിഹ, നീ കാണുന്ന നിന്റെ നാശം നീ കാണുന്നില്ലേ, നിനക്ക് ചിന്തിച്ചൂടെ, നീ എന്തിൻ്റെ മേലായി കരയുന്നത്, നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന മുതലും സമ്പാദ്യങ്ങളും മക്കളും ആരോഗ്യമൊക്കെ എവിടുന്ന് കിട്ടിയതാണ്, മൻ അൻഅമ ബിഹി അലൈനാ, ആരാണ് നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നത്, ഖലത്തല്ലാഹ്, അല്ലാഹ് എന്താണ്. അലാപ്പ് മഹാനവരകൾ ചോദിക്കുകയാണ്, ഫക്കമ്മത്തഅനാ ബിഹി, എത്ര കാലമാണ് ആ റബ്ബ് നമുക്ക് അതുകൊണ്ടൊക്കെ ഉള്ള സുഖങ്ങൾ തന്നത്, കാലത്ത് സമാനീന സന, 80 കൊല്ലക്കാലം തന്നു. കാലപ്പ മഹാനവരകൾ ചോദിക്കുകയാണ്, എപ്പം മുതലാണ്, എത്ര കാലമായി റബ്ബ് സുബ്ഹാനഹു വതാല ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ പരീക്ഷണം തന്നിട്ട്, കാലത്ത് മുന്ത് സബഅസനീൻ, 7 കൊല്ലമായി. കാല ആ സമയത്ത് മഹാനവരകൾ പറയുകയാണ്, വൈലക്, നാശം നിനക്ക് നാശം, അള്ളാഹു നീ ഒരു നീതി കാണിക്കണ്ടേ, ഒരു നിഷ്പക്ഷത പുലർത്തണ്ടേ നിന്റെ റബ്ബിനോട്. കാരണം അലാ സബർത്തി ഫിയാദൽ ബലാ അല്ലദീ ബതലനാ ബിഹി റബ്ബുനാ സമാനീന സനാ കം കുന്നാ ഫിർഖാ, നീ ഇപ്പോൾ ഈ കാണുന്ന ഈ ബലായിൽ നമ്മൾ ക്ഷമിച്ചല്ലോ എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല 80 കൊല്ലക്കാലം നമ്മളെ വലിയ വലിയ സുഖങ്ങൾ തന്നിട്ട് 80 കൊല്ലം പരീക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ 80 കൊല്ലത്തിനൊരു നീതിയാവണമെങ്കിൽ ഒരു 80 കൊല്ലം കൂടി വലിയ പരീക്ഷണത്തിൽ നമ്മൾ കഴിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ 80 കൊല്ലം റബ്ബ് തന്ന സുഖങ്ങളൊക്കെ എത്രയാണ്. ഇപ്പൊ കുറച്ച് കാലമായപ്പോഴേക്ക് നീ വെപ്രാളപ്പെടുകയാണോ? അതുകൊണ്ട് വല്ലാഹി ലൈൻ ഷഫാനില്ലാ, അള്ളാഹനെ തന്നെയാണ് റബ്ബെങ്ങാനും എനിക്ക് സുഖം തന്നാൽ, എനിക്ക് സുഖം തന്നാൽ, എന്നെ ആഫിയത്ത് തിരിച്ചു തന്നാൽ ഞാൻ നിന്നെ 100 അടി അടിക്കും. എന്തിനാണ് അത്? നീ എന്നോട് അല്ലാത്തൊരുത്തൻ്റെ പേരിൽ അർക്കാൻ വേണ്ടി കൽപ്പിച്ചില്ലേ, എന്നോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിന്നെ 100 അടി അടിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വതആമുക്ക വശറാബുക്കല്ലദി വതആമുക്കി വശറാബുക്കല്ലദി തഅതീനി ബിഹി അലയ്യ ഹറാം, ഇനി നീ എനിക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം വെള്ളം ഒന്നും എനിക്ക് വേണ്ട, അതൊക്കെ എനിക്ക് ഹറാമാണ്. ലാ അദൂഖു മിമ്മാ തഅതീനി ബിഹി ശൈആ ബഅദ അൻ ഖുൽതി ഹാദാ, ഈ വാക്ക് നീ പറഞ്ഞതിന് ശേഷം ഇനി നീ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം ഞാൻ രുചിച്ചു നോക്കുക പോലും ഇല്ല. ഫഗ്രിബി അന്നി, നീ എന്നെ ഒരു പൊയ്ക്കോ, നീ ഇവിടുന്ന് വിട്ടോ, കാരണം ല അറാക്കി, ഞാൻ നിന്നെ ഇനി നോക്കുന്ന കാണുന്നില്ല. ഫത്തോറദഹ, അവരാട്ടി വിട്ടു ആ ഭാര്യനെ. ഫദഹബത്ത്, അവർ പോയി. മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങൾ നോക്കൂ, മഹാനവറുകൾ റബ്ബ് തരുന്ന നിയമത്തുകൾ അത് ആസ്വദിച്ച ആളാണ്, റബ്ബ് തന്ന ബലാഇൽ ക്ഷമിച്ച ആളാണ്. ഇവിടെ ഇബ്ലീസ് ലൈനിൻ്റെ അടവുകൾ ഭാര്യയുടെ ഭാഗത്തിലൂടെ എങ്ങനെയെങ്കിലും മഹാനവറുകളെ ഒന്ന് റബ്ബിൽ നിന്ന് തെറ്റിക്കാമെന്ന് നോക്കി, അതൊന്നും നടന്നില്ല. ആ ഭാര്യയോട് പറഞ്ഞു, നീ വേണ്ട, നീ പോയിക്കോ. അങ്ങനെ ഫലം മാറായൂബ് ഇമ്രഅത്തഹു ഖദ് തറദഹാ, തനിക്ക് ആകെ ആശ്രയമുണ്ടായ തനിക്കെല്ലാം ചെയ്തു തന്ന ഭാര്യയെ കൂടി ആട്ടിയോടിച്ച രംഗമങ്ങ് അയ്യൂബ് നബി അലൈഹി സ്വലാം കണ്ടു. വലൈസ ഇന്ദഹു തആമു വലാ ശറാബ്, മഹാനവറുകളുടെ അടുത്ത് ഭക്ഷണമില്ല, വെള്ളമില്ല, വലാ സ്വദീഖുൻ, ഒരു സ്നേഹിതന്മാരുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഖറ ലില്ലാഹി സാജിദ, അല്ലാഹുവിന് സുജൂദിൽ മഹാനവറുകൾ അങ്ങ് വീണു. വീണിട്ട് മഹാനവറുകൾ പറഞ്ഞു, എന്താണ് മഹാനവറുകൾ ആ സമയത്ത് പറഞ്ഞത്? സൂറത്തുൽ അംബിയാഇൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു, വഅയ്യൂബ ഇന്നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ ഓർക്കണേ, റബ്ബ് സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചു തരികയാണ്.
അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ച സമയം നിങ്ങൾ ഓർക്കണേ, അന്നീ മസ്സനിയ ദുർറു, എനിക്കിതാ ഒരു ദുർറെത്തിയിരിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടെത്തിയിരിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ട്? തൻ്റെ മക്കളോ മുതലോ ഒക്കെ പോയതോ? ഈ രോഗമോ? ഇതൊന്നുമല്ല, തൻ്റെ ഭാര്യ അവരൊരു ഇബിലീസ് പറയുന്നത് കേട്ട വാക്കുമായി വന്നതാണ് തനിക്ക് ദുർറെത്തിയത് ബുദ്ധിമുട്ട്. പിന്നെ റബ്ബിലേക്ക് കാര്യങ്ങൾ മടക്കി മഹാനവറുകൾ, എന്നിട്ടും റബ്ബിലേക്ക് എല്ലാം ഏൽപ്പിക്കുകയാണ്. എനിക്കെത്തിയ ബുദ്ധിമുട്ട് എൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് ഈ പറഞ്ഞതാ. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അന്ത അർഹമുർ റഹീമീൻ, പഠിച്ചവനെ നീ വലിയ കൃപയുള്ള ആളാണല്ലോ, വലിയ ദയാനുഭൂതിയുള്ള ആളല്ലേ. അമ്പിയായിൻ്റെ 83-ാമത്തെ ആയത്താണ്. ഇതങ്ങ് മഹാനവറുകൾ പറഞ്ഞപ്പോ ഫഖീല ലഹു, മഹാനവറുകളോട് പറയപ്പെട്ട് ഇർഫ റസക, തല ഉയർത്തു. ഫഖദുസ്തു ജീബലക, നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിലൂടെ നമ്മളെ അത് പഠിപ്പിക്കുകയാണ്. ഉർക്കുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, നിങ്ങളുടെ കാലുകൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കിടക്കുന്ന ഭാഗത്തൊന്ന് അടിക്കൂ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അടിക്കൂ. സൂറത്ത് സ്വാദിൽ 42-ാമത്തെ ആയത്ത. മഹാനബറുകൾ ഫറഖല ബിരിജിലി, കാലുകൊണ്ട് അവിടെ നിന്ന് അടിച്ചപ്പോ ഫനബഅത്ത് ഐനുമാ, അവിടെ നിന്ന് അതാ ഒരു തടാകം, ഒരു ഉറവ ഉറവെടുക്കുകയാണ്. അങ്ങനെ ഫഖതസല മഹാനവറുകൾ അതിൽ നിന്ന് കുളിച്ചു. മഹാനവറുകളുടെ ആ വലിയ രോഗമുണ്ടല്ലോ, അതിൻ്റെ അസറുകളും അടയാളങ്ങളൊക്കെ ശരീരത്തിലുണ്ട്, അതിൻ്റെ ഒരു അടയാളം പോലും ബാക്കി വന്നില്ല, അതെല്ലാം വീണുപോയി. റബ്ബ് സുബ്ഹാനഹു വതആല മഹാനവറുകളുടെ എല്ലാ വേദനയും എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും റബ്ബ് സുബ്ഹാനഹു വതആല നീക്കിക്കളഞ്ഞു. വആദ ഇലൈഹി ശബാബുഹു വജമാലു അഹ്സന മിമ്മാ കാൻ വഅഫ്ളല മിമ്മാ മദാ. മഹാനവറുകളുടെ ആ യുവത്വവും അവിടുത്തെ പ്രസരിപ്പും അവിടുത്തെ ഭംഗിയും അവിടുത്തെ എല്ലാം നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതിനേക്കാളും നല്ല നിലക്ക് റബ്ബ് സുബ്ഹാനഹു വതആല മടക്കി കൊടുക്കുകയാണ്. സുമ്മ ഇന്നഹു ദറബ ബിരിജ്ലി, അങ്ങനെ മഹാനവറുകൾ പിന്നെ തൻ്റെ കാലുകൊണ്ട് ഒന്നുകൂടി അടിക്കുകയാണ്. ഫനബഅത ഐനു നുഖ്ര, മറ്റൊരു വെള്ളക്കെട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഫശരിബ മിൻഹ, ആ വെള്ളത്തിൽ നിന്ന് മഹാനവറുകൾ കുടിച്ചു. മഹാനവറുകളുടെ ശരീരത്തിൽ ആ ഉള്ളുഭാഗത്ത് ഒരു രോഗവും പിന്നെ ബാക്കി വന്നില്ല, അതെല്ലാം പുറത്ത് കടന്നുപോയി. മഹാനവറുകൾ നല്ല ആരോഗ്യവാനായി എഴുന്നേറ്റ് നിന്നു. നേരത്തെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കിടക്കുന്നോടത്തു നിന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ആളായിരുന്നു. അങ്ങനെ മഹാനവറുകൾക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഫജാല യൽതഫിത്തു യമീനം വയസാറ, മഹാനവറുകൾ ഇടത്തും വലത്തുമായിട്ട് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഫലായറ ശൈഅ മിമ്മാ കാന ലഹു മിൻ അഹ്ലി വലദി വാലിൻ ഇല്ലാ വഖദ് ളഅഫഹു അല്ലാഹു തആല. ഇടത്തും വലത്തുമൊക്കെ മഹാനവറുകൾ നോക്കുമ്പോൾ കാണുന്ന തൻ്റെ അഹ്ലികാരെയും തൻ്റെ സമ്മക്കളെയും തൻ്റെ മുതലുകളൊക്കെ നേരത്തെ ഉള്ളതിനേക്കാളും ഇരട്ടിയായ രീതിയിലാണ് കാണുന്നത്. ഫഖറജ ഹത്താ ജലസല മക്കാനി മുശ്രിഫിൻ, മഹാനവറുകൾ പോയി ഒരു ഉയർന്ന സ്ഥാനത്ത് പോയിട്ട് ഇരുന്നോടുന്ന് പുറപ്പെട്ടിട്ട് ആ സ്ഥലത്തുനിന്ന്. പിന്നെ സുമ്മ ഇന്നമ്രാത്തഹു ഖാലത്, മഹാനവറുകളുടെ ഭാര്യ ഉണ്ടല്ലോ റഹ്മത്ത് എന്ന ബീവി, അവരോട് നീ പൊയ്ക്കോന്ന് പറഞ്ഞ് ഓടിച്ചല്ലേ ആ മഹദി. അവർ പറയുകയാണ്, അവരിങ്ങനെ ഒറ്റയ്ക്ക് പറയുകയാണ്, നിങ്ങൾ പറയ് എന്നെ എവിടെ എന്നെ എവിടുക്കാണ് ഓടിച്ചത്, എന്ത് തീറ്റിയിലേക്ക് എവിടത്തേക്കാണ് എന്നെ ഓടിച്ചത്? ഞാൻ അദ്ദേഹത്തെ എന്നെ ഓടിച്ചെങ്കിലും ഞാൻ എനിക്കങ്ങനെ പോകാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തെ ദാഹിച്ചും വിശന്നും മരണത്തിലേക്ക് വിടാൻ എനിക്ക് പറ്റുമോ?
അദ്ദേഹത്തെ പാഴാക്കാൻ പറ്റുമോ? ഫതഖുൽ ഹുസിബ, എന്തെങ്കിലും പിടിമൃഗങ്ങൾ വന്ന് അദ്ദേഹത്തെ തിന്നുപോകില്ലേ? അതുകൊണ്ട് ഫവല്ലാഹി ലർജിഅന്ന ഇലൈഹി, ഞാൻ അദ്ദേഹത്തിലേക്ക് എന്നെ തിരിച്ചു പോകും, തീർച്ചയായും തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഫറജഅത്ത്, അവിടുന്ന് പോയ മഹദി തിരിച്ചു വന്നു. പക്ഷേ ഫലം തറൽ കനാസത്താൽ, അടിക്കാട്ട് കച്ചറ കൊണ്ടുപോയിരുന്ന സ്ഥലം അവിടെ കാണുന്നില്ല. വലൽ ഹാലത്തി കാനത്ത് മഹദിക്ക് പതിവായിരുന്നല്ലോ കുറെ കാലങ്ങളായി ഈ പ്രദേശം, അങ്ങനത്തെ ഒരവസ്ഥയും അവിടെ കാണുന്നില്ല. വക്കത് തകയ്യറത്തില്ലുമോർ, മഹദി പോയി തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എവിടെയാണ് ആ അടിക്കാട്ടുകൾ ഇടുന്ന സ്ഥലമുള്ള, അതിങ്ങനെ നോക്കി മഹദി ഇങ്ങനെ ചുറ്റാൻ തുടങ്ങി. അവര് കരയുകയാണ്, അയ്യൂബ് അയ്യൂബ് നബി അലൈഹി സ്സലാം അവരെ നോക്കുന്നുണ്ട്. കാല അവർ പറയുന്നു, വഹബത്ത് അവരിങ്ങനെ ആകെ വയപ്പാടിലും വെപ്രാളത്തിലും അവരിങ്ങനെ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവരടുത്തേക്ക് പോയി ചോദിക്കുകയാണ്. അങ്ങനെ ഫാർസലൈലൈഹ അയ്യൂബ് ഫദാഹ, അയ്യൂബ് നബി അലൈഹി സ്സലാം ഒരാളെ അയച്ചിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. വഖാലഹ, അവരോട് ചോദിച്ചു, ഈ ഭാര്യനോട് ചോദിക്കുകയാണ് അയ്യൂബ് നബി അലൈഹി സ്സലാം, മാ തുരീദീന യാ മത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ വെള്ളാട്ടി ആയ അടിമ സ്ത്രീയെ, നിങ്ങൾ ആരെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചു. സ്വഭക്കത്ത് അവർ കരഞ്ഞു. വക്കാലത്ത് നിന്നിട്ട് പറഞ്ഞു, ഉരീദ് ദാലിക്കൽ മുബത്തലല്ലദി കാന മംബൂദൻ അലാ ഹാദിഹിൽ കനാസ ലാ അദരി അല്ലാ അമ്മദാ ഫഅല ബിഹി, ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു പരീക്ഷിക്കപ്പെട്ടുകൊണ്ട്, ഇവിടെ തള്ളപ്പെട്ടുകൊണ്ട് ഈ അടിക്കാട്ടിൻ്റെ സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയോ അല്ല എന്താണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്തത് ഒന്നും എനിക്കറിയില്ല. അവരന്വേഷിക്കുകയാണ്. ഫഖാല അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം അപ്പം അവരോട് ചോദിച്ചു, മാ കാന മിൻകി, നിങ്ങളും അവർ തമ്മിൽ എന്താ ബന്ധം, എന്തെങ്കിലും ബന്ധമുണ്ടോ, നിങ്ങൾക്കറിയോ? ഫബക്കത്ത് അവർ കരഞ്ഞു, ഫഖാലത്ത് ബഅലീ, അവരെൻ്റെ ഭർത്താവാണ്. ഫഹൽ റൈതഹു, നിങ്ങളവരെ കണ്ടോ? ഫഖാല, അപ്പോൾ അവർ ചോദിക്കുക, അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുക, വഹൽ തഅരിഫീനഹു ഇദാ റഅയ്തീഹി, നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയോ, ആളറിയോ എന്ന് ചോദിച്ചു. ഫഖാലത്ത് അവർ പറയുകയാണ്, ചോദിക്കുകയാണ്, വല്ല യഖ്ഫാ അലയ്യാ, എൻ്റെ ഭർത്താവായ അവരെ എനിക്കെങ്ങനെ തിരിച്ചറിയാതായി പോകുമോ? സുമ്മ ഇന്നഹ ജാലത്ത് തന്തുറിലൈ വഹിയ തുഹാബുഹു, പിന്നെ ആ മഹദി അവരിലേക്ക് എന്നെങ്ങനെ തുറച്ച് നോക്കാൻ തുടങ്ങി. അപ്പം അവർക്കിങ്ങനെ ഒരു ഭയപ്പാട്. വക്കാലത്ത് എന്നിട്ട് അവർ പറഞ്ഞു, അമാ ഇന്നഹു കാന അഷ്ബഹ ഖൽഖില്ലാഹി ബിക ഇദ് കാന സഹീഹ, നല്ല ആരോഗ്യവാനായ ആളാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം റബ്ബിൻ്റെ ആ സാദൃശ്യം നിങ്ങൾക്ക് അതുപോലൊരു സാദൃശ്യം ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ആരോഗ്യവാനായ ആളായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരു സാദൃശ്യത്തിലാണ് മഹാനവർ ഉണ്ടാകാൻ. ഫഖാല, ആ സമയത്ത് മഹാനവറുകൾ അധികം മഹദി എങ്ങനെ എന്ത് ചെയ്തില്ല, ചിട്ടിച്ചില്ല. അവർ പറഞ്ഞു, ഫഅന അയ്യൂബ്, ഞാനാണ് അയ്യൂബ്, ഞാൻ അയ്യൂബാണ്. അമർത്തീനി അൻ നസ്ബഹലി ഇബിലീസ്, ഇബിലീസിന് ബലി കൊടുക്കാൻ നീ എന്നോട് കൽപ്പിച്ചില്ലേ? എന്നാൽ ഫഇന്നി അതഅത്തുല്ലാ, ഞാൻ എൻ്റെ റബ്ബിനെ എൻ്റെ അള്ളാഹ്ക്കാണ് ഞാൻ വഴിപ്പെട്ടത്. വഅസൈതു ശൈത്താൻ, പിശാചിനെ ഞാൻ ആട്ടി ഓടിച്ചു അവനോട് എതിര് ചെയ്തു. അപ്പോൾ ഫറദ്ദ അലയ്യ മാ തരീൻ, പെണ്ണേ നീ കാണുന്ന ഇതെല്ലാം ഇബിലീസിനെ ഞാൻ അട്ടി ഓടിച്ചപ്പോൾ അവനോട് എതിര് ചെയ്തപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് ഞാൻ അവനെ വഴിപ്പെട്ടതിൻ്റെ പേരിൽ. ഇനിയും മഹാനവറുകളുടെ ബാക്കി ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞ് വിവരിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിവരിക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.